നോക്കുമ്പോ തന്നെ എന്തോ ഒരു കൗതുകല്ല. അമ്മമാര് ഭയങ്കര ലുക്കില് അപാര ഡിസൈനില് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിലേ. ഇത് നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസിലാണ്, പക്ഷെ ഭയങ്കര ഭംഗിയുള്ളതാണ്. നമ്മളെ പാലത്തറ HMS ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള നമ്മളൊരു അംഗലവാടി ഉണ്ട്, സ്മാർട്ട് അംഗലവാടി. നമ്മളെ മുനിസിപ്പാലിറ്റിന്റെ കീഴിലുള്ളതാണ് ഇത്. നമ്മളെ എന്താ പറയാ, നമ്മളെ കോട്ടക്കല് കോട്ടപ്പടി അമ്പലത്തിന്റെ താഴത്ത് നമ്മളെ ബൈപ്പാസിന്റെ ഭാഗത്തേക്ക് എത്തുന്ന ഉദ്യാന പാതയാണ്. രാവിലെ ഓടലരും ചാടലരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സൈഡിൽ നമ്മള് തോടുണ്ട് കേട്ടോ, നല്ല ഉഷാറ് തോടാണ്. പക്ഷെ ഇത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇതൊക്കെ നമ്മളെ നഗരസഭയുടെ കീഴിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച ഇന്നത്തെ തോട്. ഇതല്ല ഏറ്റവും ഇതിനായിട്ട് ആഡംബരമായിട്ട് നല്ല അടിപൊളി ഒരു തോടുണ്ട് നമ്മളെ കോട്ടക്കല് നറുകയില്. ആ തോടിന്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോണത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന ശിഷ്യാർഹമാണ്, ഭയങ്കര രസമല്ല, നല്ല രസമല്ല തോടല്ല. മക്കളെ ഒന്ന് കണ്ടുവെക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ അമ്മാരി അടിപൊളി തോട്, ഇതാണ് ഈ അടിപൊളി. നമ്മളെ കോട്ടക്കലിന്റെ സെന്ററിൽ തന്നെ എന്താ പറയാ, നമ്മളെ പോലീസ് സ്റ്റേഷന്റെയും ആരോഗ്യ ശാലിന്റെയും നേരെ അടിയിൽ നമ്മളെ കോട്ടക്കപൂരം നടക്കുന്നിടത്തുള്ള തോടാണിത്. കണ്ടോ എമ്മാരി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വേസ്റ്റാണ് ഇതിൽ മൊത്തം. അതാണ് കറുത്ത തരം വള്ളങ്ങൾ, അത്രയും കൊതുകളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എവിടെ, നമ്മളെ കോട്ടക്കലാട്ടാ. നോക്കുമ്പോ തന്നെ എന്തോ ഒരു കൗതുകല്ല. അമ്മമാര് ഭയങ്കര ലുക്കില് അപാര ഡിസൈനില് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിലേ. ഇത് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിലാണ്. അപ്പൊ എന്താ, നമ്മളെ ആയുർവേദ ഹോസ്പിറ്റലാണ്, എന്താ റിസർച്ച് സെന്റർ കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പടുത്ത് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉള്ള, ഏകദേശം പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന നല്ല ഹോസ്പിറ്റലാണ്. എന്താ പറയുക, നമ്മളെ കോട്ടപ്പടിക്ക് എന്താ പറയാ, നമ്മളെ ബൈപ്പാസിന്റെ ജംഗ്ഷനിൽ തന്നെയാണ് ഇത് വരുന്നത്. എന്തായാലും അടിപൊളി ബിൽഡിംഗില്ല. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ബൈപ്പാസ് പൗതി മുട്ടിക്കാണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇതും മക്കളെ ഇതൊക്കെ രസമുള്ള സംഭവം തന്നെയാണ്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്കാണ് പോയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ തോട്. നമ്മളെ ആരുഷാലിന്റെ ഐക്കൂടി വരുന്ന ഓച്ചാലാണ് നമ്മുടെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം കണ്ടെങ്കിൽ എന്തായാലും അടിപൊളി ഉഷാറ്. ഇവിടെ ഒക്കെ കൊതുകളൊന്നും തീരില്ല കേട്ടോ, പക്ഷെ കറുത്ത മറ്റേ എന്തൊക്കെ ജീവികളൊക്കെ ഇഷ്ടം പോലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ വലിയ അറപ്പൊക്കെ തോന്നാം. അത്രയും അങ്ങാടിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് സംഭവം. നമ്മളെ വികസനങ്ങൾ പല സംഭവങ്ങളും നമ്മുടെ കോട്ടക്കൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആദർശമായിട്ട് ശ്രദ്ധിക്കാതെ പോണ ഭാഗങ്ങളാവും. ഇപ്പൊ നമ്മൾ മെയിൻ കോട്ടക്കപൂരം നടത്തുന്ന ഭാഗമാണ്. പക്ഷെ ഇത്രയും കച്ചറകൾ എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളേരിക്ക് പോകണമെങ്കിൽ കാണാൻ അറുത്തും വെറുപ്പും തോന്നുന്ന കച്ചറകളാ. പക്ഷെ ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ നമ്മളെന്താ പറയുക, ഈ പരിസരത്തിൽ ഈ തോടിൽ കൂടി വരുന്ന വെള്ളം വന്നിട്ട് നേരെ നമ്മളെ മെയിൻ തോടായ മറ്റേ കോട്ടപ്പടിയിൽ കൂടി വന്നിട്ട് നമ്മളെ പുത്തൂര് മെയിൻ തോട്ടിലേക്ക് വരും. പിന്നെ അവിടുന്ന് ഇങ്ങനെ പെരക്കണ വീടുകളിലേക്കുള്ള കിണറും ഇതൊക്കെ വെള്ളം ആകുന്ന അറിയല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എല്ലാ വീട്ടൊക്കെ വരുമ്പോൾ ഉഷാറ് വെള്ളങ്ങൾ കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷ. എന്തോ ഇതിന് സുഗന്ധവും ആരുഷാലിനും എല്ലാം ഉള്ള ദ്രവ്യങ്ങളൊക്കെ നല്ല സുഗന്ധമുള്ള വെള്ളം കിട്ടുമ്പോൾ എന്തായാലും നല്ല ഉഷാറാവും എന്നാണ് നമ്മളെ വിശ്വാസം. ഇത് കോട്ടക്കൽപരമായിട്ടുള്ള ഒരു വീഡിയോ അല്ല. എന്താ പറയുക, കോട്ടക്കലിന്റെ ഓരോ ഏരിയയിൽ ഇപ്പൊ നമ്മളെ അംഗലവാടിന്റെ കണ്ടില്ലേ, അവിടെ വല്ലൊരു കുളമുണ്ട്. കുളത്തിനൊന്നും ഒരു ഉപകാരമില്ല. പിന്നെ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൽ വെള്ളത്തിന് മറ്റേ ജലനിധി ഇറങ്ങേണ്ട ഒരു കുളം കുളിച്ചിരുന്നു. ഇപ്പൊ ബംഗാളികളാണ് നമ്മളെ പറഞ്ഞ ബിൽഡിംഗ് കണ്ടാക്കാണ്ട് കണ്ട, അത് ഭയങ്കര ലുക്ക് ബിൽഡിങ്ങാണ്. പക്ഷെ ഇതാണ് നമ്മളെ കുളം. എന്ത് സുന്ദരല്ല കുളം. കുളം കാണാൻ ഭയങ്കര ഭംഗി, ഭയങ്കര കൗതുകമൊക്കെ തോന്നും. പക്ഷെ ഇത് നമ്മൾ കുടിവെള്ളത്തിനായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇവിടുന്ന് കുടിവെള്ളം കൊണ്ടുപോക്കൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക, വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യണത്. ഫുള്ള് വേസ്റ്റുകളാണ് സംഭവം. ഇടുന്ന ആൾക്കാർ നമ്മളെ ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ കാരണം കണ്ടെങ്കിൽ കുപ്പി പാട്ട എല്ലാ ഐറ്റംസുകളും എന്താ പറഞ്ഞാൽ ഒരുമാതിരി എല്ലാ ഐറ്റംസ് വേസ്റ്റുകളും ആൾക്കാർ ഭക്ഷണം കഴിക്കുക തിന്ന ഇതിൽ കൊടുന്നിടുക. പക്ഷേ ഇത് ശരിക്കും എന്തിനുണ്ടാക്കിയ കുളമാണ്, ഇന്നാളൊരു ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ കുടിക്കാൻ വെള്ളം എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? അത്യാവശ്യം മീനുണ്ട് കേട്ടോ. മീനൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റാണ്. മീനൊക്കെ മറ്റേ എന്താ ക്യാൻസർ കുടിച്ചിക്കാണ്ടാണ് നടക്കണത്. ഫുള്ള് മീൻ വരെ കംപ്ലൈൻറ്റ് ആയിക്കണ്. പിന്നെന്താ പറയുക, നമ്മളെ ഇതിൻ്റെ വാരിക്കേടുകളുണ്ട്. നമ്മൾ രണ്ട് സൈഡിൽ കണ്ടെങ്കിലേക്ക് ഭിത്തി കെട്ടിയിന്ന് ഒരു മൂന്നാല് വർഷം മുന്നേ ആ ഭിത്തൊക്കെ പൊളിഞ്ഞ് ചാടിക്കണ്, ഫുള്ള് പൊളിഞ്ഞാടിക്കണ്. ഇപ്പം എന്താ പറയുക, ബംഗാളികൾക്ക് കുളിക്കുക, അവിടെ കാര് സ്ഥാപിക്കുക, കാര് സാധിക്കുക, നേരെ ഇവിടെ വന്നിട്ട് കേൾക്കുക. രാത്രി ഒരു 7 മണി മുതൽ കാണുന്ന ഒരു കൗതുകമായ കാഴ്ചയാണ് നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന സംഭവമാണ്. നേരെ ആ പൊന്തക്കാടാളതാ ഒരു 10-50 ബംഗാളികൾ വരാണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കാൻ ആരുമില്ല. പിന്നെ ആ ഭാഗം കണ്ടെങ്കിലെ പൊളിഞ്ഞാടി കിടക്കുന്ന ഭാഗം, ഇതിന് നടന്ന് വന്നിരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കോട്ടക്കലിൻ്റെ ഓരോ അവസ്ഥകൾ. ഇപ്പോൾ നിങ്ങൾ മൊത്തത്തിലൊന്ന് കാണുന്നുണ്ടാവുമല്ലോ. നമ്മളെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, HMS ഹോസ്പിറ്റലിൻ്റെ ഭാഗം നമ്മളെ പാലത്തറ വന്നിരുന്ന സ്മാർട്ട് അംഗലവാടി. അംഗലവാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകം, നല്ല അടിപൊളി അംഗലവാടിയും കാര്യങ്ങളും. പക്ഷെ അതിനുള്ളൊരു ചെറിയൊരു പാർക്കും, ആ പാർക്കിൽ നല്ലൊരു പയ കുളം നല്ല എന്താ അത്യാവശ്യം ഉഷാറാക്കി എടുത്തിരുന്നു. പക്ഷെ 2 വർഷം കൊണ്ട് അതിൽ കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളും. പക്ഷെ ഇതൊരു ഉപയോഗശൂന്യമായിട്ട് തന്നെ കിടക്കുകയാണ്. പക്ഷെ അന്നത്തെ ഒരു എന്താ പറയുക, ഏകദേശം ബോർഡും കാര്യങ്ങളും കണ്ടില്ലെങ്കിൽ ഇതൊരു പാർക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം,
അത്രയും എന്താ ഇത് നോട്ടമില്ല, ഒന്നെങ്കിൽ ഇത് നോക്കണം അല്ലെ നാട്ടുകാർ നോക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും ഇതിന് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ആരൊക്കെ ആൾക്കാർ വരുന്നു, എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങളൊക്കെ അയക്കണം, അയക്കാനായിട്ട് ഇതൊക്കെ ഉത്തരവാദികള് നമ്മളുണ്ടാവും നിങ്ങളുണ്ടാവും ഒക്കെ സംഭവം ശരിയാണ്. ഇത് നമ്മളെ ബൈപ്പാസിലുള്ള കുളത്തില് എന്താ പറഞ്ഞാല് നമ്മളെ ബംഗാളികൾ രാത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കുളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എന്നിട്ട് ആ പൊന്തക്കാട്ടിലേക്ക് പോവാ, എന്നിട്ട് അവിടുന്ന് വേസ്റ്റ് എന്താ പറയുക എല്ലാം സാധിച്ചു കാണും ഇതിൽ വന്ന് കഴിയുക. ഇത് തോടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ പഴയ കച്ചവടങ്ങളൊക്കെ ഒന്ന് ഉഷാറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ രാത്രി 8 മണിക്ക് ഇതിന്റെ ബസ്സും സൗകര്യവും കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ രാത്രി ഒരുപാട് ബസ്സുകൾ പാർക്ക് ചെയ്യണ്ടോ എന്നുള്ള അവസ്ഥകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എത്ര ബസ് കൊള്ളും, അവിടെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കണ്ടാ, 1-2 ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷെ നമുക്ക് എന്താ പറയുക ഇതിൽ ഒരുപാട് കടകളും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ ഇതിൽ രാത്രി ഇപ്പോൾ 8 മണിക്ക് രണ്ട് ബസ് ഉണ്ട് വരുന്നുണ്ട് മഞ്ചേരിയ ഏതാ ഭാഗത്ത് വേണോ അതിനുള്ള ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ജസ്റ്റ് എന്താ പറയുക ഇതൊക്കെ നമ്മളെ നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. കോട്ടകൾ ബസ് സ്റ്റാൻഡ് ഇത്രയും സെറ്റപ്പ് ആകാൻ കാരണം ഒരുപാട് കണ്ടങ്ങളെ ഈ ഫ്രണ്ടേജ് ഭാഗമാണ്. ഒരുപാട് ഏരിയകൾ തന്നെയാണ് നമ്മളെ ഫ്രണ്ടേജ് ഭാഗം. കാണുമ്പോൾ തന്നെ ഭയങ്കര സെൻറ്റ് രാത്രി ബോർഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മേലെ നമ്മളെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് വരാനുണ്ട്. പക്ഷേ ഇത് ഞാൻ എന്താ പറയുക നമ്മളെ കോട്ടകൾ ഭാഗത്തു കൂടി നടന്നപ്പോൾ മൊത്തത്തിൽ ഇതൊന്നും എടുത്തതാണ്, വേറൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ